നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ ആർജെ നിഷർഹിമാണ്. ഈ നന്മ മർത്തണൽ ഇത്തിരി നേരം നിങ്ങളുടെ സ്വന്തം ആർജെ നിഷർഹിം കടന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മോട് വിട പറഞ്ഞ് പ്രിയപ്പെട്ട നവംബർ 2020 കടന്നു പോവുകയാണ്. ഇനിയും ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഇന്ന് നവംബറിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് 2020. അപ്പം ഞാനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നന്മ മരത്തണൽ ഇത്തിരി നേരം എന്ന മനോഹരമായ ഗ്രൂപ്പിലെ അംഗങ്ങളോടാണ്. സുഖകരമായ മനോഹരമായ ഒരു ദിനം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആയി ഞാൻ കാണുന്നത്, ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാമത്തെ ഏകദിന മത്സരം നടക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്ന ഒരു മത്സരമായിരുന്നു. എന്നാൽ മുൻനിര ബാറ്റ്സ്മാന്മാരുടെ മോശപ്പെട്ട പ്രകടനം കാരണം ആ മത്സരം ഇന്ത്യക്ക് ജയിക്കാനായില്ല. ഇന്നത്തെ മത്സരം 3 ഏകദിന മത്സരങ്ങളാണ് ഉള്ളത്. ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ചോളം പറയുമ്പോൾ വളരെ നിർണായകമാണ്. അപ്പോൾ അത് അക്കാര്യം അവിടെ നിൽക്കട്ടെ, അത് കായിക പ്രേമികളുടെ കാര്യമാണ്. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഈ നന്മ മരത്തണൽ ഇത്തിരി നേരം, അത്യുഷ്ണത്തിൽ വെന്തുരുകുന്ന ഭൂമി, വിശന്ന ഉഷ്ണക്കാറ്റിൽ വരണ്ടുണങ്ങുന്ന മണ്ണും വിണ്ണും, വെള്ളം കിട്ടാക്കനിയായിരുന്ന ഒരു കാലം, പ്രളയം കണ്ട് ഞെട്ടിത്തരിച്ച മലയാളിക്കര, മരങ്ങളായ മരങ്ങളെയെല്ലാം മഴവിന് വിശപ്പ് തീർക്കാനായി വെട്ടി വീഴ്ത്തിയപ്പോൾ വേനൽ ചൂടേറി തണലിൻ്റെ കുളിർമ നഷ്ടപ്പെട്ട കാലത്ത് സ്നേഹത്തിനും സഹോദര്യത്തിനും അതിനുമപ്പുറം ആത്മാർത്ഥമായ സൗഹൃദത്തിൻ്റെ താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ നന്മ മരത്തണൽ ചേക്കേറുന്ന സൗഹൃദങ്ങൾ, പങ്കിടുന്ന തമാശകൾ, ചേർത്ത് വെക്കുന്ന രസകരങ്ങളായ മുഹൂർത്തങ്ങൾ, ഇതിലൂടെയൊക്കെ ചൈത്രയാത്ര തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഈ നന്മ മരത്തണൽ ഇത്തിരി നേരം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ ഈ ഞായറാഴ്ച ഒരുപാട് രസകരങ്ങളായ നിമിഷങ്ങൾ, ഒരുപാട് രസകരങ്ങളായ മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് നമ്മുടെ പ്രിയ അഡ്മിൻമാരും ഒപ്പം ചേരുന്ന എഴുത്തുകാരും ഒപ്പം ചേരുന്ന ശ്രോതാക്കളും ഒപ്പം ചേരുന്ന അംഗങ്ങളുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് രസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുഖനിദ്രയ്ക്ക് ശേഷം സാഗരത്തിന് അകലേക്ക് മറഞ്ഞ സൂര്യൻ ആകുതനായിരിക്കുകയാണ്. ഹരിതവർണ്ണങ്ങൾ ഭൂമിയിലെ പുൽനാമ്പുകളുടെ മഞ്ഞുകണങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സൂര്യപ്രകാശകിരണങ്ങളേറ്റ് മഞ്ഞുകണങ്ങൾ അലിഞ്ഞു തീരുമ്പോൾ നവംബർ ഏതാണ്ട് വിട പറയാനുള്ള സമയത്തിലേക്ക്, ഓരോ മിനിറ്റുകളിലേക്കും സെക്കൻഡുകളിലും കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ശേഷിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ദിവസം മാത്രമാണ്. നവംബർ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് ഒരുപാട് വേദനകളും സന്തോഷങ്ങളും ഒക്കെ സമ്മർശങ്ങളായി നമുക്ക് നൽകിയിട്ടുണ്ടാവാം. അതൊക്കെ നമ്മുടെ ഓർമ്മകളുടെ ഹൃദയത്തിൻ്റെ കോണുകളിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് പുത്തൻ പ്രതീക്ഷയോടുകൂടി ഇതാ ഡിസംബർ, നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ ആഗതനാകാൻ പോവുകയാണ്. ഇളം തണുപ്പുള്ള മനോഹരങ്ങളായ ആ ഒരു ഡിസംബറിൻ്റെ സുന്ദരമായ ആ ഒരു കാലഘട്ടം, ആ ഒരു ദിനങ്ങൾ, ഇനിയുമുള്ള ദിവസങ്ങൾ, ഇനി ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിന് വേണ്ടി വളരെ കൊതിയോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി ആണ് ഞാനൊക്കെ കാത്തിരിക്കുന്നത്. ഡിസംബർ എന്ന് പറയുന്ന മനോഹരമായ ആ ഒരു നാളുകൾ, ഡിസംബറിൻ്റെ മനോഹരങ്ങളായ ദിനങ്ങൾ, താരകൂട്ടങ്ങൾ, സുന്ദരമായ ക്രിസ്മസ് ട്രീയും കടന്നു വരാൻ പോകുന്നു. അതിനേക്കാൾ അപ്പുറത്ത് വിവിധ രുചിക്കൂട്ടുകളുമായി കേക്കുകളും പിന്നെ വൈനും ഒക്കെ സന്ദേശങ്ങൾ പരസ്പരം ആവേശപൂർവം കൈമാറുവാനായിട്ട് ക്രിസ്മസ് ദിനം ആഗതമാകാൻ പോവുകയാണ്. ക്രിസ്മസ് ദിനം എന്ന് ഉദ്ദേശിച്ചത്
ക്രിസ്മസ് എന്ന ദിനത്തിലേക്ക് കടക്കുവാൻ പോകുന്ന നാളുകളിലേക്ക് നാം സഞ്ചരിക്കാൻ പോവുകയാണ് ഓരോ ദിനങ്ങളും ആയിട്ട്. അപ്പോൾ ഡിസംബറിൻ്റെ മനോഹരങ്ങളായ ആ ഒരു ദിനങ്ങളിലൂടെ ജൈത്രയാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ ഇളം പ്രണപ്പേറ്റ് സുഖനിദ്രയെ പ്രാപിച്ചുകൊണ്ട് സുഖകരമായ ഓർമ്മകളെ കൈവരത്തിക്കൊണ്ട് നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് നല്ല നല്ല രസങ്ങൾ പങ്കുവെക്കാം. മനോഹരങ്ങളായ ദിനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം, കാതോർത്ത് കാത്തിരിക്കാം. നല്ല നല്ല രചനകൾക്ക് വേണ്ടി ആവേശത്തോടുകൂടി പരിശ്രമിക്കാം, സൗഹൃദങ്ങൾ പങ്കുവെക്കാം. അങ്ങനെ മനോഹരങ്ങളായ ദിനങ്ങളാണ് ഇനിയും നമ്മളോടൊപ്പം ചേരുവാൻ പോകുന്നത്. കുയിലിൻ്റെ നാദം കേട്ട്, കടികാരത്തിൻ്റെ ടിക്ടോക്ക് ശബ്ദം കേട്ട്, കാക്കയുടെ ക്രോ ക്രോ കരച്ചിൽ കേട്ട് പ്രതീക്ഷയോടെ നാം എല്ലാം ഇന്നത്തെ ദിവനം കാത്തിരിക്കുകയാണ്. വളരെ ആവേശഭരിതരായി. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്നും ഒരു അവധി കിട്ടുന്ന ദിവസമാണല്ലോ ഞായറാഴ്ച. അപ്പോൾ നമുക്കൊക്കെ ഈ ഞായറാഴ്ച വളരെ പ്രതീക്ഷാപരമായി, വളരെ ആവേശത്തോടു കൂടി, സമാധാനത്തോടു കൂടി, കൊറോണയോട് കഴിവതും ഗുഡ് ബൈ പറഞ്ഞ്, സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് സജീവമാകാം. നമ്മുടെ ഈ നന്മ മരത്തണൽ ഇത്തിരി നേരം, നന്മ മരത്തണൽ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് കാൽനടയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പിന്നീട് റിക്ഷകളിലും മറ്റുമൊക്കെ ആയിട്ട് യാത്ര ചെയ്തു. എന്നാൽ ഏറെക്കുറെ കാൽനടയിൽ യാത്ര ചെയ്ത സമയത്ത് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരുപാട് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചെറിയ ചെടികൾ വെച്ചു പിടിപ്പിച്ചു, വലിയ മരങ്ങളായി വളർന്നു, വലിയ തണൽ ഏകി അതിൻ്റെ കീഴിലിരുന്ന് ആഹാരം കഴിച്ചു. ഈ നന്മ മരത്തണലും അങ്ങനെ വളർന്ന് വളർന്ന് വലിയ വലിയ ഒരു വലിയ വടുവൃക്ഷമായി തീരട്ടെ. ഇതിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസ നിറഞ്ഞുകൊണ്ട് നല്ല നാളേക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിവസം എല്ലാവരും അടിച്ചു പൊളിക്കുക എന്നുള്ള ആ ഒരു വ്യഗ്രതയോടുകൂടി, ആ ഒരു ആവേശത്തോടുകൂടി ഞാനും കാത്തിരിക്കുന്നു. ഇത്തിരി നേരത്തെ ഒത്തിരി വിശേഷങ്ങളുമായി ഇനിയും ഞാൻ ഇതുപോലെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ആർ ജെ എന്ന് പറയുന്നത്